Hi, my dear students, I welcome you to today's online class. Today we are going to learn second part of the story The Open Window by Saki. Before starting our class, let us recall previous class. Just I tell you in Malayalam the previous class. Frampton Nuttall എന്ന് പറയുന്ന നാഡീ സംബന്ധമായ അസുഖമുള്ള ഒരാൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ അസുഖം മാറുന്നതിന് വേണ്ടി ഒരു ഗ്രാമപ്രദേശത്തേക്ക് കുറച്ചു കാലം താമസിക്കണം ഒരു ഗ്രാമപ്രദേശത്ത് കുറച്ചു കാലം താമസിക്കണം എന്ന് പറയുകയും അതുകൊണ്ട് തന്റെ സഹോദരി പണ്ട് കാലത്ത് നിന്നിരുന്ന ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഫ്രാംപ്ടൺ നട്ടൽ പോകുന്നു സഹോദരി പരിചയമുള്ള ചില ആളുകളെ കുറിച്ചുള്ള കത്തുമായിട്ട് അങ്ങോട്ട് പോകുന്നു അവിടെ മിസ്സസ് ആപ്പിൾട്ടൺ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിലേക്കാണ് ഫ്രാംപ്ടൺ നട്ടൽ പോകുന്നത് അവിടെ ഫ്രാംപ്ടൺ നട്ടൽ വീര എന്ന് പറയുന്ന മിസ്സസ് ആപ്പിൾട്ടന്റെ നീസിനെ കാണുന്നു വീര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രത്യേകത പെട്ടെന്ന് കഥ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫേക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് വീര എന്ന് പറയുന്ന പെൺകുട്ടി അവൾ ഫ്രാംപ്ടൺ നട്ടലിനെ പറ്റി മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഒരു കഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് ആ ഇമാജിനേറ്റീവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തിരഞ്ഞെടുത്ത ഒരു വലിയ ജനാല തുറന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന ചോദ്യത്തോടുകൂടിയാണ് അങ്ങനെ അവൾ സംസാരം തുടരുന്നു വീര എന്ന് പറയുന്ന പെൺകുട്ടി ഫ്രാംപ്ടൺ നട്ടലിനോട് പറയുന്നു ഈ വലിയ ജനാല വിൻഡോ തുറന്നു വെച്ചത് 3 വർഷം മുമ്പ് മിസ്സസ് ആപ്പിൾട്ടന്റെ ഭർത്താവും തന്റെ രണ്ട് സഹോദരങ്ങളും ഇതുമായി ഷൂട്ടിങ്ങിന് ഒരു പട്ടിയെയും കൊണ്ട് സ്നൈപ്പ് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതുപോലെ തന്നെ അവരുടെ ബോഡി ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടും ഇല്ല എന്ന് പറയുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഇതുവരെ അവരുടെ ബോഡി തിരിച്ചു കിട്ടിയിട്ടും ഇല്ല എന്ന് പറയുന്നു ഫ്രാംപ്ടൺ നട്ടൽ പൊതുവെ പെട്ടെന്ന് പേടിക്കുന്ന ഒരു മനസ്സുള്ള ഒരാളാണ് ഇത് കേട്ട് ചെറിയൊരു പേടിയോട് കൂടെ നിൽക്കുമ്പോഴാണ് ചെറിയൊരു റിലാക്സേഷൻ ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് പോയിരുന്നത് പക്ഷേ വീര എന്ന് പറയുന്ന പെൺകുട്ടി ശ്രദ്ധയാൽ ഒരു കഥയുണ്ടാക്കുകയും അത് കൂടുതൽ പേടിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും മിസ്സസ് ആപ്പിൾട്ടൺ അവരുടെ സംഭാഷണത്തിന്റെ ഇടയിലേക്ക് വരുന്നത് വലിയ ഒരു ആശ്വാസമായി ഫ്രാംപ്ടൺ നട്ടലിന് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി തുടരാം ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ടേക്ക് പേജ് നമ്പർ 50 ഐ ഹോപ്പ് വീര ഹാസ് ബീൻ അമ്യൂസിംഗ് യു ഷീ സെഡ് ഐ ഹോപ്പ് മിസ്സസ് ആപ്പിൾട്ടൺ ടോൾഡ് ഷീ ഹോപ്പ് Veera is amusing you. She has been very interesting, said Frampton. Frampton told or replied her, Oh, yes, she is very interesting girl. I hope you don't mind the open window, said Mrs. Appleton. Mrs. Appleton told, Don't mind the open window. ജനാല അങ്ങനെ തുറന്നു വെച്ചത് കൊണ്ട് ഒന്നും വിചാരിക്കരുതിട്ടോ അല്ലെങ്കിൽ കാര്യമാക്കേണ്ടതില്ല ആദ്യമേ വീര എന്ന് പറഞ്ഞിട്ടുണ്ട് തന്റെ അമ്മായി മിസ്സസ് ആപ്പിൾട്ടൺ എല്ലായ്പ്പോഴും ആ ജനാല വഴി അവർ ഇപ്പോൾ വരും ഉടനെ വരും എന്ന് വിചാരിച്ചിട്ട്
ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുമുണ്ട് എന്ന് കഥയിൽ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യം, ആ കഥ സത്യമെന്ന രൂപത്തിൽ മിസസ് ആപ്പിൾട്ടൺ വരുന്ന സമയത്ത് പറയുന്നു, ജനാല തുറന്ന് വെച്ചത് കൊണ്ട് ഒന്നും കാര്യമാക്കേണ്ടതില്ല. My husband and brother will home directly from shooting. Oh yes, my husband, Mr. Sappleton and others, brothers also coming. They always come this way. Yeah, they are coming this way. They have been out for snipe in the marsh today. Ah, they went today for snipe shooting. So they will make a fine mess over my poor carpets. Yes, they can make it. For a good mess today. അവർ വരും. അതുകൊണ്ടാണ് ഈ ജനാല ഇന്ന് പോയി എന്നാണ് മിസ്സസ് ആപ്പിൾട്ടൺ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ ദിവസം തന്നെയാണ് അവർ പോയത്. വീര എന്ന് പറയുന്ന പെൺകുട്ടി കഥ അങ്ങനെ മാറ്റിയെടുത്തതാണ് ഈ ഫ്രാംപ്ടൺ നട്ടലിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. She rattled on cheerfully about the shooting. She rattled, she talked very much. Very interestingly about shooting and how many ducks could be found in winter and also ducks they can found in winter. That also she discussed to Frampton. It will all purely horrible to Frampton. It is all our horrible story. അവൾ പല കാര്യങ്ങളും പറഞ്ഞു സ്നാപ്പ് ഷൂട്ടിങ്ങിനെ പറ്റിയും ഒരുപാട് പക്ഷികളെ പറ്റിയൊക്കെ. പക്ഷെ ഫ്രാംപ്ടനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പേടിപ്പിക്കുന്നതായിരുന്നു. കാരണം വീര എന്ന് പറയുന്ന നീസ് ഒരുപാട് കഥ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഹി മെയ്ഡ് എ ഡെസ്പറേറ്റ് ബട്ട് നോട്ട് വെരി സക്സസ്ഫുൾ എഫേർട്ട് ടു ടേൺ ദ ടോക്ക് ടു ലെസ് മെസറബിൾ ടോപ്പിക്. ഹി മെയ്ഡ് ഡെസ്പറേറ്റ് ബട്ട് ഹി സോ ദാറ്റ് മിസസ് ആപ്പിൾട്ടൺ വാസ് ഗിവിംഗ് ഓൺലി എ പാർട്ട് ഓഫ് ഹർ അറ്റൻഷൻ. ദെൻ മിസസ് ആപ്പിൾട്ടൺ was giving only a part of her attention, only a half attention only she is giving to him. Her eyes were constantly straying past him to the open window and along beyond. Frampton Nuttall-ne koodalum Mrs. Appleton sraddhikkunnilla. Aval appoyum aa janalayilekku nokikondirikkukayayirunnu. The doctor agreed in ordering me complete rest and absence of any excitement. They have recommended that I avoid any physical exercise. Announcer Frampton had told the doctor agreed ordering me to complete rest. Doctor told me complete rest and to the doctor told me avoid any physical exercise. But on the matter of diet, they are not much. In agreement, in matter of food or diet, there is no agreement. Frampton Nuttall described these things to Mrs. Appleton. No, said Mrs. Appleton in a voice which only replaced a yawn at last moment. Mrs. Appleton made a long ഒരു കോട്ടുവായി ഇട്ടുകൊണ്ടാണ് ഇതിന് മറുപടിയായിട്ട്, അതായത് വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ മിസ്സസ് ആപ്പിൾട്ടൺ ഒരു കോട്ടുവായിട്ടിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു. Then she suddenly brightened. Ah, here they are at last. അവസാനം പെട്ടെന്ന് മിസ്സസ് ആപ്പിൾട്ടൺ, അതെ അവർ വരുന്നു. ആര്? മിസ്റ്റർ സാപ്പിൾട്ടണും മറ്റു സഹോദരങ്ങളും ഇതാ വരുന്നു. She cried, അവൾ ഉച്ചത്തിൽ പറയാണ്, just in time for tea. Yeah, this time of tea they are coming. Don't they look as if they were muddy up to the eyes? They all are muddy, all are dirty in dresses. They went for snipe shooting. Frampton shivered slightly and turned towards the niece. Frampton shivered. ഭവരെങ്ങനെ വരുന്നുണ്ട് മൂന്ന് പേര്. ഫ്രാംപ്ടൺ നട്ടല് പേടിച്ചുപോയി. യഥാർത്ഥത്തിൽ അന്ന് രാവിലെയാണ് ഇവർ പോയത്. പക്ഷെ വീര പറഞ്ഞത് പ്രകാരം 3 വർഷം മുമ്പാണ് പോയത്. അപ്പം ഫ്രാംപ്ടൺ നട്ടൽ വിചാരിച്ചു ഇത് വല്ല പ്രണവുമാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ പേടിച്ചിട്ട് വല്ല നീസിനെ അല്ലെങ്കിൽ വീരയെ ഒന്ന് നോക്കുകയാണ്. ബട്ട് ദ ചൈൽഡ് വാസ് സ്ട്രെയറിംഗ് ഔട്ട് ത്രൂ ദ ഓപ്പൺ വിൻഡോ വിത്ത് ഹൊറർ ഇൻ ഹർ ഐസ്. ഷി ഓൾസോ ജസ്റ്റ് പ്രിറ്റൻഡഡ് ലൈക്ക് എ ഹൊറർ. അവളും ഒരു അഭിനയിക്കുകയാണ് പേടി പോലെ. അവളുടെ കണ്ണിൽ പേടിക്കുന്നത് പോലെ അവളിങ്ങനെ നോക്കുകയാണ്. ഫീലിംഗ് എ ഷോക്ക് നെയിംലെസ് ഫിയർ.
feeling a shock. From the surrounding, he seat looked at the same direction. Frampton swung around in his seat. That is, he didn't want to go to Karangi. Then looked in same direction also. The deepening twilight in this evening time. Three figures. Who are them? Two brothers and a Mr. Sapleton. Just they are walking across to the lawn towards the window. They all carried guns under their arms. They have guns. One of them had hung a white coat over. One of them had a white coat, rainy coat on his shoulders. ഒരാള് തോക്കുണ്ട്, അതേപോലെ തന്നെ ഒരു ഷോൾഡർ റെയിൻ കോട്ട് ഉണ്ട്. എ ടയേർഡ് ബ്രൗൺ സ്പാനിയൽ കെപ്റ്റ് ക്ലോസ് അറ്റ് ദെയർ ഹീൽസ് ആൻഡ് ഓൾസോ വൺ സ്പാനിയൽ ഡോഗ് ഓൾസോ ദെയർ. നോയിസ്ലെസ്ലി ദ നിയർ ദ ഹൗസ് ദൻ യങ് വോയിസ് ചാൻറ്റഡ് ഔട്ട് ഓഫ് ദ ഡസ്ക്. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു അവർ സംസാരിക്കുന്ന വെച്ച്. ഐ സെഡ് ബെച്ചി വൈ ഡു യു ബൗണ്ട്. ആ കഥ വൈ ഡു യു ബൗണ്ട് എന്ന് പറയുന്ന സോങ് പാടിക്കൊണ്ടാണ് ഒരാൾ വരുന്നത്, ഒരു സഹോദരൻ വരുന്നത്. ഫീല ഇതെല്ലാം മുൻകൂട്ടി തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ സ്വഭാവം, 3 വർഷം മുമ്പാണ് പോയത് എന്നൊക്കെ. അവൻ എല്ലായ്പ്പോഴും ഇങ്ങനെ വൈ ഡു യു ബൗണ്ട് എന്ന് പറയുന്ന ഒരു ഒരു പോയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് ആൻറ്റിയെ മിസസ് ആപ്പിൾട്ടനെ കളിയാക്കാറുണ്ട് എന്നൊക്കെ വീര എന്ന് പറ്റർ നട്ടലിനോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം 3 വർഷം മുമ്പ് സംഭവിച്ചതായിട്ടാണ് വീര ഫ്രാംപ്ടൺ നട്ടലിനോട് പറഞ്ഞത്. ഫ്രാംപ്ടൺ ഗാബിൾഡ് വൈഡ്ലി അറ്റ് ഹിസ് സ്റ്റിക്ക് ആൻഡ് ഹാറ്റ് അറൗണ്ട്. ഹി ജസ്റ്റ് ടുക്ക് ഹിസ് സ്റ്റിക്ക് ആൻഡ് ഹാറ്റ്, തൊപ്പിയും വടിയൊക്കെ എടുത്തിട്ട് ഒറ്റ ഓട്ടം പേടിച്ചുകൊണ്ട്. എ സൈക്ലിസ്റ്റ് കമ്മിങ് അലോങ് ദ റോഡ് ഹാഡ് ടു റൺ ഇൻ ടു ദ ഹെഡ്ജ് ടു അവോയ്ഡ് ഹിറ്റിംഗ് ഹിം. അപ്പൊ ഒരു സൈക്ലിസ്റ്റ്, ഒരു സൈക്കിൾ കൊണ്ട് വരുന്ന ഒരാളിങ്ങനെ വരുന്നുണ്ട്, അയാള് റോഡ് സൈഡിലേക്ക് ഹെഡ്ജ് ഇറക്കി, കാരണം ഇവര് തമ്മിൽ ഒരു ക്രാഷ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ട് ഹെഡ്ജ് ഇറക്കേണ്ടി വന്നു. കാരണം ഇയാൾ ഒരു ലക്കുമില്ലാതെ ഓടുകയാണ്, പേടിച്ചിട്ട് ഒരു പ്രേതത്തെ കണ്ട പോലെ പേടിച്ചോടുകയാണ്. Here we are, my dear, said the man with white coat. Yeah, that white coat man. Yeah, here we are. We just came, my dear, coming in through the window. Fairly muddy, but most of it's dry. They just came. They all are muddy, but most of them dry. Everybody chali in the panadum unangiya chali yaan. Who was that who ran as we came up? അപ്പൊ വന്ന ആൾ ചോദിച്ചു, മിസ്റ്റർ സാപ്പിൾട്ടൺ ചോദിക്കുകയാണ്, ആരാണ് ആ മനുഷ്യൻ, ഞങ്ങൾ വന്ന പാടെ ഓടുന്ന ഒരു മനുഷ്യനാരാ? എ വെരി സ്ട്രേഞ്ച് മാൻ മിസ്റ്റർ നട്ടൽ, മിസ്റ്റർ സാഡ് മിസ്സസ് സാപ്പിൾട്ടൺ. സാപ്പിൾട്ടൺ പറയാണ്, ഒരു വല്ലാത്ത ഒരു അപരിചിതൻ, ഒരു മിസ്റ്റർ നട്ടൽ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകത എന്താ അയാള്? ഹി കുഡ് ഓൺലി ടോക്ക് അബൌട്ട് ഹിസ് ഇൽനെസ് ആൻഡ് ഡാഷ്ഡ് ഓഫ് വിതൗട്ട് എ വേർഡ് ഓഫ് ഗുഡ് ബൈ. അയാള് അയാളുടെ അസുഖത്തെ പറ്റി മാത്രമേ പറയുള്ളൂ, അതേപോലെ തന്നെ ഒരു ഗുഡ് ബൈ പോലും പറയാതെ, ഒരു വാക്ക് പോലും പറയാതെ അയാൾ പോവുകയും ചെയ്തു. ഒരു അപ്പോളജൈസ് വെൻ യു അറൈവ്, നിങ്ങൾ വന്നപ്പോൾ ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ ഒരു ഗുഡ് ബൈ ഒന്നും പറയാതെ പെട്ടെന്ന് ഓടിപ്പോയ ഒരു മനുഷ്യൻ. വൺ വുഡ് തിങ്ക് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ്. ഒരുപക്ഷെ ചിലപ്പോൾ മറ്റൊരാൾ ചിന്തിച്ചേക്കാം, പ്രേതത്തെ കണ്ടു ഓടുന്നത് പോലെയാണ് അയാൾ ഓടിയത് എന്നും മിസ്സസ് സാപ്പിൾട്ടൺ മിസ്റ്റർ സാപ്പിൾട്ടനോട് പറയാം. യഥാർത്ഥത്തിൽ വീരയാണ് ഇവിടെ കുസൃതി ഒപ്പിച്ചത്, അത് മിസ്സസ് സാപ്പിൾട്ടൻ അറിയില്ല. എങ്ങനെയാണെങ്കിലും ഇയാൾ, ഇവർ 3 പേരും വന്നത് പ്രേതമാണെന്ന് വിചാരിച്ചു ഓടുകയാണ്. പേടിച്ചുകൊണ്ടാണ് മിസ്റ്റർ നട്ടൽ അയാളെ പറ്റി, അയാളെ ചികിത്സയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് മിസ്സസ് സാപ്പിൾട്ടനോടൊക്കെ പറയാൻ ഉണ്ടായേക്കാർ. I expected to ask the Spaniel, said Niece calmly. At that time, Niece, Vera, calmly told, which maybe I expect, it maybe was that Spaniel. Uri pakshe, ayal odiye the Spaniel dog ne kandita irikka. Adarthal Vera, namur paranjya uri prathega kaivullar penkuttiyaan. Kada undakkaan, pettan imaginative story create cheyyanala. കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അടുത്ത കഥ ഉണ്ടാക്കുകയാണ്.
അപ്പൊ നീസ് പറയാണ് അതായത് വീര പറയാണ് ആ അതൊരു പക്ഷേ സ്പാനിയൽ ഡോഗിനെ ഉള്ളത് കൊണ്ടായിരിക്കാം ഹി ടോൾഡ് മീ ഹി ഈസ് അഫ്രൈഡ് ഓഫ് ഡോഗ്സ് ഹി ടോൾഡ് മീ ദാറ്റ് മിസ്റ്റർ നട്ടൽ ടോൾഡ് മീ മിസ്റ്റർ നട്ടൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് പട്ടികളെ പേടിയാണ് ഹി വാസ് വൺസ് ഹണ്ടഡ് ഇൻ എ സെമിറ്ററി സംവെയർ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗംഗസ് ബൈ എ പാക്ക് ഓഫ് ഡോഗ്സ് പണ്ടൊരിക്കൽ ഗംഗയുടെ തീരത്ത് ഒരു പറ്റം ഒരു കൂട്ടം നായ്ക്കള് അയാളെ വേട്ടയാടുകയും അയാളെ ഒരു സെമിത്തേരിയിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്തു അങ്ങനെ ഹി ഹാഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ന്യൂലി ഡഗ് ഗ്രേവ് വിത്ത് ക്രീച്ചേഴ്സ് നോളിംഗ് ജസ്റ്റ് എബോ ഹിം അങ്ങനെ ഒരു രാത്രി മുഴുവനും അയാൾ ഒരു പുതിയതായി കുഴിച്ച ശവക്കുഴിയിൽ പുതുതായി കുഴിച്ച ഒരു കുഴിയിൽ ശവക്കുഴിയിൽ ഒരു രാത്രി മുഴുവൻ ആ പേടിപ്പെടുത്തുന്ന ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഒരിക്കൽ നിൽക്കേണ്ടി വന്നു അന്ന് മുതൽ അയാൾക്ക് പട്ടികളെ പേടിയാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ സ്പാനിയൽ ഡോഗിനെ കണ്ടിട്ട് ഓടിപ്പോയത് എന്നും വീര അവിടെ അടുത്ത കഥയുണ്ടാക്കുകയാണ് ഫാന്റാസ്റ്റിക് സ്റ്റോറീസ് ഷോർട്ട് നോട്ടീസ് വേർ ഹാസ് എ സ്പെഷ്യാലിറ്റി ദിസ് ടൈപ്പ് ഓഫ് ഫാന്റാസ്റ്റിക് സ്റ്റോറി മേക്കിംഗ് ഫാന്റാസ്റ്റിക് സ്റ്റോറി വാസ് ഹാസ് എ സ്പെഷ്യാലിറ്റി ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുക എന്നതാണ് വീര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രത്യേകത ഹിയർ അവർ ചാപ്റ്റർ ഫിനിഷ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ് ഡിയർ സ്റ്റുഡൻസ് ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ വൺസ് അഗെയിൻ ഐ ടെൽ യു ഒരു ജനാല തുറന്നു വെച്ചിട്ടുണ്ട് മിസ്റ്റർ ഫ്രാംപ്ടൺ നട്ടൽ മിസ്സസ് ആപ്പിൾട്ടന്റെ വീട്ടിലേക്ക് വരുന്നു ആ വീട്ടിൽ ഒരു ജനാല തുറന്നു വെച്ചിട്ടുണ്ട് ആ ജനാലയെ പറ്റി വീര എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കഥയുണ്ടാക്കുന്നു അത് സത്യമാണെന്ന് വിചാരിക്കുന്നു ഫ്രാംപ്ടൺ നട്ടൽ അങ്ങനെ അത് അവർ വരുന്നത് കണ്ട് പ്രേതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രാംപ്ടൺ നട്ടൽ ഓടിപ്പോകുന്നു അതേസമയം മറ്റൊരു കഥ വീര ഉണ്ടാക്കുന്നു അത് പട്ടികളെ പേടിയുള്ളത് കൊണ്ടാണ് ഇയാൾ ഓടിപ്പോകാൻ ഒരുപക്ഷെ കാരണം എന്നും പറയുന്നു ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ മൈ ഡിയർ സ്റ്റുഡൻസ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ